DNG ഇവിടെ മിക്കവർക്കും സുഹൃത്തും സഹപ്രവർത്തകനുമൊക്കെ ആയിരുന്നു. എനിക്ക് ഗുരുനാഥൻ തന്നെയായിരുന്നു. നികേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ DNG ഞാൻ ഏറ്റവും അടുത്തറിയുന്നതും അല്ലെങ്കിൽ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇന്ന് രാവിലെ ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം ഈ നിമിഷം വരെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിത്രങ്ങളൊക്കെ ഞങ്ങൾ ഒന്നിച്ച് നടത്തിയ യാത്രകളിലെ അവിസ്മരണീയങ്ങളായ ആ സംഭവങ്ങളായിരുന്നു. കുറച്ച് കാര്യം നികേഷ് സൂചിപ്പിച്ചു. പല യാത്രകളും പല രാജ്യങ്ങളിലും ഞങ്ങൾ പോയി. സഞ്ചാരം സംപ്രേഷണം ചെയ്യുന്ന കാലം മുതൽ അല്ലാതെ പരിചയമുണ്ട്. ഓരോ ആഴ്ചയും ചില നിർദ്ദേശങ്ങൾ തരും, ഉപദേശങ്ങൾ തരും, എന്നെ വിളിച്ചു വരുത്തും, കാര്യങ്ങൾ പറയും. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി ഏഷ്യാനെറ്റിനുള്ളിൽ പ്രവർത്തിക്കാൻ കഴിയാതെ പോയതിൻ്റെ ദുഃഖമൊക്കെ ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ വിളിച്ചു വരുത്തി തരുന്ന ചെറിയ ചെറിയ നിർദ്ദേശങ്ങളിലൂടെ ഞാൻ മനസ്സിൽ ഇമാജിൻ ചെയ്ത് അദ്ദേഹം ഉദ്ദേശിച്ചതായിരിക്കാം. ഏഷ്യാനെറ്റിൽ ഇത്രയേറെ ചർച്ചകൾക്ക് ശേഷം അല്ലെങ്കിൽ ഇത്ര അഭിപ്രായ രൂപീകരണത്തിന് ശേഷം അദ്ദേഹം ഒരു വാക്കിലൂടെ എനിക്ക് പറഞ്ഞു തരുന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ട ഇതായിരിക്കാം എന്നൊക്കെ ഞാൻ പഠിക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ അറിഞ്ഞത് ദൃശ്യ സംസ്കാരം മറ്റൊരു തരത്തിലാവാം എന്ന് ഞാൻ പഠിച്ചത് ഒക്കെ ഈ യാത്രകളിലായിരുന്നു. അദ്ദേഹം പലപ്പോഴും ഈ ഒരു അവസരത്തിലല്ലെങ്കിൽ നിരവധി അനുഭവങ്ങൾ പറയേണ്ടതുണ്ട്. അത് പലപ്പോഴും നമ്മളെ അത്ഭുതസ്തപ്തരോ അല്ലെങ്കിൽ ഇവിടെ പൊട്ടിച്ചിരികൾ ഉയർത്തുന്ന തരത്തിലുള്ള സംഭവ പരമ്പരകൾ ഈ യാത്രകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായി നിഷ്കർഷിച്ചിരുന്നൊരു കാര്യം അല്ലെങ്കിൽ ഉറപ്പുവരുത്തിയിരുന്നൊരു കാര്യം ഏത് രാജ്യത്ത് നിന്നാലും നിവൃത്തിയുണ്ടെങ്കിൽ ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന കാര്യത്തിലായിരുന്നു. ഞങ്ങൾ പലപ്പോഴും മോസ്കോയിൽ ഒരു തവണ ചെന്നപ്പോഴാണ്, മോസ്കോയിലെ വേഗ ഹോട്ടലിൽ താമസിക്കുന്നു. അതിമനോഹരമായ പ്രദേശം. അതിന് ഹോട്ടലിൻ്റെ ജനാലയിലൂടെ താഴേക്ക് നോക്കിയാൽ കാണുന്നത് ഒരു സൈബീരിയൻ പള്ളി പോലുള്ള ഒരു റെസ്റ്റോറൻ്റ്. അപ്പോൾ ചെന്നത് ഉച്ചയ്ക്കാണ്. TNG പറഞ്ഞ് എനിക്ക് വിശ്രമിക്കണം. ഞാനും നികേഷും ഒരു മുറിയിലെ, TNG മറ്റൊരു മുറിയിലാക്കി. ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഉള്ള ആഗ്രഹം അങ്ങനെ കയറുപൊട്ടിക്കുകയാണ്. TNG പറഞ്ഞ സമയത്തിന് മുമ്പേ പോയി വിളിക്കാനൊരു മടി. വീണ്ടും ചെന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കിനി രാവിലെ പുറത്തിറങ്ങാം പോരെ, ഇന്നിപ്പോൾ സന്ധ്യയായില്ലേ. അദ്ദേഹം പുറത്തിറങ്ങാതിരിക്കാനുള്ള കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒടുവിൽ ഞങ്ങൾ നിർബന്ധപൂർവ്വം പിടിച്ച് താഴെ കൊണ്ടുപോകുന്നു. ആ സൈബീരിയൻ റെസ്റ്റോറൻറ്റിൽ പോയിരിക്കുന്നു. അവിടെ ഒരു അർമേനിയൻ പാചകക്കാരൻ ഭക്ഷണം വിളമ്പിത്തരുന്നു. അവിടെ ഒരു ആ ബാറിൻ്റെ ഉടമ അവിടുത്തെ സംഗീതക്കാരെ വിളിച്ചു വരുത്തി സംഗീതത്തിന് നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് സംഗീതത്തിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന TNG. രസകരമായ കുറേ സംഭവങ്ങൾ. വീണ്ടും പല ദിവസങ്ങളിലെ യാത്ര മോസ്കോയിൽ, സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലൊക്കെ അദ്ദേഹം കർശനമായും ഏതെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ പുറത്തിറങ്ങാതിരിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ആ സമയത്തൊക്കെ ഞങ്ങൾ മോസ്കോയുടെ തെരുവുകളിലൂടെ, സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൻ്റെ തെരുവുകളിലൂടെ, രാത്രി കാഴ്ചകളിലൂടെ ഒക്കെ അലഞ്ഞു നടക്കുമായിരുന്നു. ഞാൻ ഓർക്കുന്നു സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ആ വിൻ്റർ പാലസിൻ്റെ മുൻപിൽ റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണമായ ആദ്യ ഏറ്റുമുട്ടലുകൾ നടന്ന ആ മൈതാനത്ത് ഒരു പാതിരാത്രിയിൽ ഞാനും നികേഷും പോയി ആ നിലത്ത് കിടക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്ത് ആ സമൂഹത്തെ കണ്ടത്. അപ്പോഴും TNG മുറിയിൽ വിശ്രമത്തിലാണ്, മുറിയിൽ തന്നെയാണ്. ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിക്കഴിഞ്ഞ് ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, TNG വിളിച്ചു, സന്തോഷ് നമ്മളുടെ ആ യാത്രയുടെ അനുഭവങ്ങളെല്ലാം ചേർത്ത് ഞാൻ ഒരു പുസ്തകമാക്കിയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് അയച്ചു തരികയാണ്. ഒന്ന് നോക്കിയിട്ട് അതിനകത്ത് തെറ്റുമല്ലോ ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്ത ഫാക്ച്വൽ അല്ലാതൊന്നുമല്ല. ഈ പുസ്തകം കയ്യിൽ കിട്ടി ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അഹങ്കാരത്തോടെ 24 മണിക്കൂറും എൻ്റെ കയ്യിൽ ക്യാമറയുമായി ചെന്ന നിമിഷം മുതൽ ഞാനും നികേഷും തെരുവുതോറും നടന്ന് ചിത്രീകരിച്ചതൊക്കെയല്ലാത്ത ഒരു റഷ്യ ഇതാ ഒരു പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങിയിരിക്കുന്നു. പുറത്തിറങ്ങിയെന്ന് മാത്രമല്ല, ആ വർഷത്തെ സാഹിത്യ അക്കാദമിയുടെ യാത്രാവിവരണത്തിനുള്ള അവാർഡും ഈ വോൾഗാ തരംഗങ്ങൾക്കായിരുന്നു എന്ന് ഞാൻ, പ്രതിഭ എന്നത് എന്താണെന്ന് തൊട്ടറിഞ്ഞ ദിവസങ്ങളും അവസരങ്ങളുമായിരുന്നു ഈ യാത്രകൾ ഓരോന്നും. ചൈനയിൽ അതുപോലെ തന്നെ, ചൈനയിൽ പോകുമ്പോൾ ഒരു ഡേവിഡ് ഈ ഏറ്റവും അവസാനം കാണുമ്പോഴും അദ്ദേഹം ഭക്ഷണത്തെ ഈ പുറത്തിറങ്ങി നടക്കുന്നതിനെയും തണുപ്പിനെയും ഒക്കെ TNG വെറുത്തിരുന്നത് പോലെ തന്നെ വെറുത്തിരുന്ന ഒരു വസ്തുവാണ് ഭക്ഷണം എന്ന് അദ്ദേഹത്തെ അറിയുന്നവർക്കൊക്കെ അറിയാം. പക്ഷേ ഞാനാണ് അദ്ദേഹത്തെ ഭക്ഷണത്തിൻ്റെ ചില മേഖലകളിലേക്കും ലോകത്തേക്കും കൂട്ടിക്കൊണ്ടു പോയത് എന്ന് ഇപ്പോൾ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. കാരണം ഒരിക്കൽ ഞങ്ങൾ ചൈനയിൽ പോയപ്പോൾ ഡേവിഡ് എന്നൊരു ഒരാളാണ് ഞങ്ങളവിടെ ഹോസ്റ്റ് ചെയ്തത്. ഈ ഡേവിഡ് അദ്ദേഹത്തോട് ചെയ്ത ഏറ്റവും വലിയ ചതി 3 നേരവും ഭക്ഷണത്തിന് മേശ നിറയെ വിഭവങ്ങൾ നിരത്തി വെച്ചു എന്നാണ്. അദ്ദേഹം ഞങ്ങൾ ഭക്ഷണശേഷം തിരിച്ചു വരുമ്പോൾ നികേഷിനോടും എന്നോടും ഞാൻ പറയും, ഡേവിഡ് ഏതോ ചാരനാണ്,
അവൻ നമ്മളെ ഭക്ഷണം തന്നെന്തോ മയക്കിയെടുക്കാൻ വേണ്ടിയുള്ള ചൈനയുടെ കുൽസിത നീക്കത്തിൻ്റെ ഭാഗമാണിത്. നമ്മൾ സൂക്ഷിക്കണം, കഴിക്കരുത്. ഞങ്ങളെ നിരന്തരം അദ്ദേഹം ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. നിവേഷ് ആ ദിവസങ്ങളൊക്കെ ഓർക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇങ്ങനെ ചൈനയിലെ അനുഭവങ്ങൾ. പിന്നീട് ഒരിക്കലും ഞാനും ടി എൻ ജി മാത്രമായി ഒരു യാത്ര നടത്തി ശ്രീലങ്കയിലേക്ക്, ഒരു ഹ്രസ്വമായ രണ്ട് ദിവസത്തെ യാത്ര. അവിടെയും കൊളംബോയ്ക്ക് സമീപം, കൊളംബോയിൽ നിന്ന് തെക്കോട്ട് യാത്ര ചെയ്തുള്ള ഒരു ചെറിയ റിസോർട്ടിലാണ് താമസിച്ചത് രണ്ട് ദിവസം. അപ്പോൾ അത് ഒരു പാറയുടെ മുകളിലുള്ള കടൽ തീരത്തെ റിസോർട്ടാണ്. ഈ പാറ കടലിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ആ പാറയുടെ മുകളിലാണ് ഈ ഹോട്ടൽ, മൗണ്ട് ലവീനിയ എന്നോ മറ്റോ ആണ് റിസോർട്ടിൻ്റെ പേര്. പക്ഷേ അതിമനോഹരമായ മണൽ പരപ്പാണ് മുറ്റത്ത്. താഴേക്ക് നോക്കിയാൽ, പാറക്കെട്ടിന് താഴെ, അദ്ദേഹം ഒരിക്കൽ പോലും ആ കടൽ തീരത്തേക്ക് ഇറങ്ങിയില്ല. മുറിയുടെ ജാലകങ്ങൾ തുറന്നിട്ട് അതിലൂടെ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും അദ്ദേഹത്തെ ആ മുറിയിൽ നിന്ന് പുറത്തിറക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ അവിടെ ഇരുന്ന് അദ്ദേഹം ആസ്വദിച്ചു, കഥകൾ നെയ്തു. ഓരോ ഇടവേളകളിലും ഞാൻ ചില ജോലികൾക്ക് പോകും, അതിൽ തിരിച്ചു വരുമ്പോൾ ടി എൻ ജി ആയിട്ട് സംസാരിക്കും. ടി എൻ ജി കുറേ കഥാപാത്രങ്ങളെക്കുറിച്ച് എനിക്ക് വിവരിച്ചു തരും, അവിടെ നടന്ന ചില സംഭവങ്ങളെക്കുറിച്ച് വിവരിച്ചു തരും. ഇതിൽ 90% സംഭവിച്ചിട്ടില്ലാത്തതാണ് എന്ന് എനിക്കറിയാമെങ്കിലും സംഭവിച്ചതിനേക്കാൾ കൃത്യതയോടുകൂടി അദ്ദേഹം ആ സംഭവങ്ങൾ വിവരിച്ചു തരും. ഒരു വൈകുന്നേരം ഞാൻ ടി എൻ ജിയോട് പറഞ്ഞു, ഞാൻ ഒരു ഭക്ഷണത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, ഒരു ഭക്ഷണശാലയെക്കുറിച്ച് എനിക്കറിയാം കൊളംബോയിൽ. അതിൻ്റെ പേര് മിനിസ്ട്രി ഓഫ് ക്രാബ് എന്നാണ്. ഞണ്ട് കറി ഉണ്ടാക്കിത്തരുന്ന, അത് മഹീന്ദ ജയവക്ഷ എന്ന് പറയുന്ന, അല്ല മഹീന്ദ ജയവക്ഷ അല്ല, രണ്ട് ക്രിക്കറ്റ് താരങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതാണ്, ലോക പ്രശസ്തം. മഹിളാ ജയവർദ്ധനെയും വേറൊരാളും ഇവിടെ ചേർന്ന് നടത്തുന്നത്. അപ്പോൾ ഞാൻ ടി എൻ ജി ഭക്ഷണമെന്ന് കേട്ടതോടെ കലിയിളകി പുറത്തിറങ്ങണമെന്നത് അതിനേക്കാൾ അപകടകരമായ കാര്യം. ഈ രണ്ട് അപകടങ്ങൾക്ക് ഒന്നിച്ച് ഞാൻ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം എന്നോട് വല്ലാതെ രോഷം പ്രകടിപ്പിച്ചു. പക്ഷേ എനിക്കറിയാം ഏഷ്യാനെറ്റിലാവട്ടെ നികോഷിനോട് പോലും ക്ഷോഭിക്കുമെങ്കിലും ടി എൻ ജി ഒരിക്കലും വഴക്ക് പറഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തി ഞാനാണ്. കാരണം അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഏതായാലും എന്നെ ശാസിക്കേണ്ടത് ഏത് വാക്കിലൂടെയാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം പുറത്തിറങ്ങി. കൊളംബോ നഗരത്തിലെ വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ ചുവട്ടിലുള്ള പഴയൊരു ഡച്ച് ഹോസ്പിറ്റലിനകം ഇന്ന് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ ചെന്ന് ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുറച്ച് മതി, എനിക്ക് വേണ്ട, ടി എൻ ജിക്ക് വേണ്ട, സന്തോഷമുള്ളത് പറഞ്ഞോളൂ, അതിൻ്റെ ബ്രെഡ് എന്തെങ്കിലും ഒരു സാധനം ഞാൻ കഴിച്ചോളാം. സന്തോഷം അറിയാമല്ലോ, ഞാനൊന്നും കഴിക്കില്ല, എൻ്റെ വയറ് പ്രശ്നമാണ്, എനിക്ക് ആരോഗ്യം പ്രശ്നമുണ്ട്. പക്ഷേ ഈ ഞണ്ട്, വലിയൊരു ഞണ്ട്, അതൊരു പാത്രത്തിൽ കൊണ്ടുവന്ന് അതിൻ്റെ ചാറുമൊക്കെ ആയി കൊണ്ടുവന്ന് വെച്ചു. കുറച്ച് ബ്രെഡാണ് അതിൻ്റെ ഒപ്പം തരിക. ടി എൻ ജി ആ ബ്രെഡിൻ്റെ ഒരല്പം എടുത്ത് ആ ചാറിൻ്റെ ഒരറ്റത്ത് മുക്കി അല്പം കഴിച്ചു. കുറച്ച് നേരം ഇരുന്നിട്ട് പറഞ്ഞു, ഇത് വ്യത്യസ്തമാണ്. വീണ്ടും അടുത്ത കഷ്ണം ബ്രെഡ് എടുത്തു. ഇങ്ങനെ നിങ്ങൾ വിശ്വസിക്കില്ല, ടി എൻ ജിയെ അറിയുന്ന, വർഷങ്ങളായിട്ട് അറിയുന്ന നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല, ആ ഒരു ഞണ്ടിനു വേണ്ടി അതിൻ്റെ അവസാന പാദത്തോടടുത്തപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പൊരിഞ്ഞ യുദ്ധത്തിലായിരുന്നു എന്ന് മാത്രമല്ല, ആ ഞണ്ടിൻ്റെ ബഹുഭൂരിഭാഗം ഭാഗവും കഴിച്ചു തീർത്തത് ടി എൻ ജിയാണ്. കഴിച്ചു എന്ന് മാത്രമല്ല, തിരിച്ചു വരുന്ന യാത്രയിൽ ഉടനീളം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇങ്ങനെ ആസ്വദിച്ച് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. തിരിച്ച് എയർപോർട്ടിൽ വന്നിരിക്കുമ്പോഴും പറഞ്ഞു, സന്തോഷം, ഇത്രയും യാത്രകൾ നമ്മൾ ഒന്നിച്ചു പോയിട്ടുണ്ടെങ്കിലും സന്തോഷിനോട് ഒരൊറ്റ കാര്യത്തിൽ ഞാൻ നന്ദി പറയുകയാണ്, ഞാൻ ഇത്രയും ആസ്വാദ്യ ഭക്ഷണം കഴിച്ചില്ല. തീർന്നില്ല, ഇവിടെ വന്ന് പിന്നത്തെ ആഴ്ചയിലെ കലാകൗമുദിയിൽ അദ്ദേഹം എഴുതിയ ആ സ്ഥിരം എഴുതിക്കൊണ്ടിരുന്ന ലേഖനത്തിലെ ആ ആഴ്ചയിലെ വിഷയം അതായിരുന്നു, ഈ ഞണ്ട് കറി. അത് ഭംഗിയായി വിവരിച്ചതിന് ശേഷം ഏറ്റവും അവസാനം അദ്ദേഹം എഴുതി, ഇതെല്ലാം കഴിഞ്ഞെങ്കിലും പിറ്റേന്ന് സുഖകരമായ ശോധനയായിരുന്നു എന്ന് അദ്ദേഹം എഴുതി അവസാനിപ്പിക്കുകയും ചെയ്തു. ടി എൻ ജി കാര്യങ്ങളെ കണ്ടത് എങ്ങനെ എന്നതിൽ നിന്ന് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് രാവിലെ ടി എൻ ജി നമ്മെ വിട്ടുപിരിഞ്ഞു എന്ന വാർത്ത ഞാൻ അറിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് യാത്ര ചെയ്യും, ഇതൊന്ന് കൺഫേം ചെയ്യാൻ ഒരു ഹോട്ടലിൽ കയറി നോക്കുമ്പോൾ അപ്പോൾ ടി വിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ടി എൻ ജി ടിയാനൻമെൻ സ്ക്വയറിലൂടെ നടക്കുന്ന ദൃശ്യങ്ങളായിരുന്നു, റെഡ് സ്ക്വയറിലൂടെ നടക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. ഈ ദൃശ്യങ്ങൾ രണ്ടും ഞാൻ ചിത്രീകരിച്ചതായിരുന്നു എന്നതാണ് എൻ്റെ ടി എൻ ജിക്ക് മുൻപിലുള്ള പ്രണാമം എന്ന് ഞാൻ ഓർക്കുന്നു. ടി എൻ ജിയുടെ സ്മരണകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.